നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിസാമിന്റെ ഭാര്യ അമലിന്റെ വെളിപ്പെടുത്തലുമായി വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ. ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. നീതിയും നിഷേധിക്കപ്പെടുന്നു. ഇനിയെങ്കിലും മാധ്യമ വിചാരണ അവസാനിപ്പിക്കണമെന്ന് അമലിന്റെ അഭ്യർത്ഥന വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശൂർ ശോഭാ സിറ്റി ചന്ദ്രബോസ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ ശതകോടീശ്വരനായ നിസാം ഇപ്പോൾ 35 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. നിരവധി തവണ സുപ്രീംകോടതിയും ഹൈക്കോടതിയും അടക്കം നീതിപീഠങ്ങളെ സമീപിച്ചെങ്കിലും നിസാമിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ മാനസിക രോഗമുണ്ടെന്ന് വാദിച്ചു പുറത്തിറങ്ങാൻ നോക്കിയെങ്കിലും നടന്നിരുന്നില്ല. ഇതിനെല്ലാം അവസാനമാണ് ഇപ്പോൾ നിസാമിന്റെ ഭാര്യ അമല വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേക്കപ്പ് ഒന്നുമില്ലാതെ സാധാരണ യുവതിയുടെ വേഷത്തിലുള്ള ഇവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ആകസ്മികമായി ഉണ്ടായ സംഭവത്തെ മാധ്യമ വിചാരണയിലൂടെ വലിയ ക്രൂരതയാക്കി മാറ്റി. നിസാമിന്റെ അപ്പീൽ ജാമ്യഹർജി കേൾക്കാൻ പോലും നീതിപീഠം തയ്യാറാകുന്നില്ല. ജസ്റ്റിസ് അബ്ദുറഹ്മീന്റെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പിന്നീട് ജസ്റ്റിസ് സി ടി രവികുമാറിന്റെ ബെഞ്ചും ഒഴിവായി. ശേഷം ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന്റെ ബെഞ്ചിലെത്തിയെങ്കിലും മറ്റു രണ്ടു ബെഞ്ചുകളും കൈയൊഴിഞ്ഞ കേസ് കേൾക്കാൻ അവരും തയ്യാറായില്ല. ഇതിനെല്ലാം ഒന്നു മാത്രമാണ് കാരണം. നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളെ ഭയക്കുകയാണ് എല്ലാവരും. സ്വാഭാവികമായും ഞങ്ങൾക്ക് ലഭിക്കേണ്ട നീതിയും പരിഗണനയും നൽകാൻ ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണെന്നും അമൽ പറയുന്നു. ഞങ്ങൾക്ക് അർഹമായ നീതി നൽകിയാൽ മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയന്ന് എല്ലാവരും ഒഴിഞ്ഞുമാറുന്നു. നിസാം ധനാഢ്യനായതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഏത് നിലയിൽ ആരിടപെട്ടാലും അതെല്ലാം വിവാദങ്ങളിലാണ് പര്യവസാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. നിസാമിന് 1000 കോടിയുടെ സ്വത്തുണ്ടെന്നും 5 ലക്ഷം രൂപയുടെ ഷൂവാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അസ്ഥികൂടം പിടിപ്പിച്ച ബൈക്കിലാണ് യാത്രയെന്ന് വരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. വിചാരണ കോടതിയിൽ മൊഴി തിരുത്തിയതായി പറഞ്ഞ് എന്റെ പേരിലും കോടതി കേസെടുത്തു. ഞാനും കോടതി കയറി ഇറങ്ങുകയാണ്. രാഷ്ട്രീയ ജാതി മതഭേദമന്യേ മുഹമ്മദ് നിസാം നിയമസഹായ വേദി എന്ന കൂട്ടായ്മയ്ക്ക് നാട്ടുകാർ രൂപം നൽകിയപ്പോൾ നിസാം കോടികൾ വാരിയെറിഞ്ഞു നാട്ടുകാരെ സ്വാധീനിക്കുകയാണെന്ന് ഒരു ചാനൽ കണ്ടെത്തിയത് ഏറെ സമയം ചെലവിട്ടാണ് ഇക്കാര്യത്തിൽ അവർ ചർച്ചയും നടത്തിയത്. ഇത്തരത്തിലുള്ള മാധ്യമ വിചാരണ കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണുള്ളതെന്നും വേദനയോടെയാണ് അമൽ ചോദിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.